ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോഗോസ് ക്രിസ്റ്റ് ചാനലിനോട് ചേർന്ന് 2020 ലോഗോസ് ക്രിസ്റ്റ്യൻ ഒരുങ്ങുവാൻ ദൈവം നൽകി കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:24 അവിടെ ഏത് പ്രശ്നമുണ്ടാകുമ്പോൾ പോലും സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലാണ് എന്ന ബോധ്യത്തിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉറങ്ങാൻ സാധിക്കുന്ന യോസേഫ് പിതാവ്, ഒപ്പം നിദ്രയിൽ പോലും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനുള്ള അവധാനത, ജാഗരൂകത, പ്രാർത്ഥനാ മനോഭാവം, ആ യോസേഫ് പിതാവിന്റെ ആ ഒരു നിദ്രയെ പ്രാർത്ഥനാ സമാനമായിട്ടാണ് ദൈവശാസ്ത്ര പണ്ഡിതർ വിലയിരുത്തുന്നത് പലപ്പോഴും. പിന്നെ കർത്താവ് പറഞ്ഞതുപോലെ ആ നിദ്രയിൽ നിന്ന് അപ്പോൾ തന്നെ ഉണർന്ന്, അതായത് നമ്മുടെ സുഖ അവസ്ഥകളിൽ നിന്ന്, കംഫർട്ട് സോണുകളിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് പ്രവർത്തിക്കുവാൻ പോകുവാൻ പ്രവർത്തിക്കുവാനുള്ള ആ ഒരു കൃപ നമുക്കൊക്കെ ഉണ്ടാവട്ടെ യോസേഫ് പിതാവിനെ പോലെ. നമ്മുടെ വരും ദിനങ്ങളിൽ മോഡൽ പരീക്ഷകൾ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻപ് ഞാൻ വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിരുന്നു, അത് പക്ഷേ പലപ്പോഴും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിശ്ചിത സമയങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ തക്ക വിധത്തിൽ ക്രമീകരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഒരെണ്ണം ആദ്യത്തെ നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ആഗ്രഹമുള്ളവർ ആ ലിങ്കിൽ ചേർന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഉറപ്പിക്കുന്നു. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതിനെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: സങ്കീർണമായ കാര്യങ്ങളെ നമുക്ക് ചിരപരിചിതമായ, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്ക്, ആ ഒരു സാഹചര്യങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് തന്നെ ബന്ധിപ്പിക്കുക, ലയിപ്പിക്കുക, ചേർക്കുക എന്നുള്ളതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളുടെയും, അല്ലെങ്കിൽ ഏതൊക്കെ സൂത്രവാക്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ശൈലികളിലൂടെ നാം എളുപ്പത്തിൽ പഠിക്കുന്നോ അതിൻ്റെയൊക്കെ യഥാർത്ഥ ഐഡിയ എന്ന് പറയുന്ന, ആശയം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ, അതായത് ഇതിനെ മനസ്സിലാക്കുന്നത് ബ്രേക്കിംഗ് ഇറ്റ് ഇൻറ്റു എലിമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻറ്റു മൈന്യൂട്ട് എലിമെൻറ്റ്സ്. അതായത് സങ്കീർണമായ കാര്യങ്ങളെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്ത് ഘട്ടം ഘട്ടമായി, അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റായി ഓരോ ചെറിയ ആശയങ്ങളായി പഠിച്ചെടുത്ത് അതിനെ യോജിപ്പിക്കുന്ന ഒരു ആശയമാണിത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സൂത്രവാക്യപരമായതാണ്, രണ്ടാമത്തേത് ക്രമപരമായതാണ്, മൂന്നാമത്തേത് ഒരു തരം വിഭജന രീതിയാണ്. അങ്ങനെ മൂന്ന് തരം കാര്യങ്ങൾ. ഒന്നാമത്തേത് ഞാൻ പറയുന്നത് സൂത്രവാക്യ ശൈലി അല്ലെങ്കിൽ ഫോർമുല. ഞാനൊരു 12 മുൻപ് പഠിച്ച ഒരു കാര്യം പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഫോർമുല രൂപത്തിൽ, സൂത്രവാക്യ രൂപത്തിൽ ബാധ ഇവ എന്നാണ്. അതായത് ബാധ ഇവ വളരെ എളുപ്പമുള്ളൊരു സൂത്രവാക്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതായത് ഹിന്ദിയിൽ ബായേം ദായേം എന്ന രണ്ട് വാക്കുകൾ വലത് ഇടത് എന്ന അർത്ഥത്തിലാണ് ഉള്ളത്. അത് ഓർത്തു വെക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായതിനാൽ ഞാൻ കണ്ടെത്തിയ ഒരു സൂത്രവാക്യമാണ്. ബാധ എന്ന് പറയുമ്പോൾ ബായേം ദായേം, ഇവ എന്ന് പറയുമ്പോൾ ഇടത് വലത്. അപ്പോൾ ആദ്യത്തെ ബായുടെ സമാനമായി ഇപ്പുറത്തുള്ളത് ഇടത്, ബാധ. അപ്പോൾ ബായേം എന്നുള്ളതിന് ഇടത്, ദായേം എന്നുള്ളത് വലത്. അങ്ങനെ ഞാൻ എളുപ്പത്തിൽ ഓർത്തിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. അതുപോലെ ഒരു സൂത്രവാക്യ ശൈലി പലപ്പോഴും നമ്മുടെ പഠന രീതികളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി, ഓർത്തു വെക്കാൻ വേണ്ടിയുള്ള എളുപ്പ രീതി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ആർക്കു കഴിയും ആർക്കു സാധിക്കും എന്നിങ്ങനെ ചോദ്യം മാറി മാറി വരുന്ന ഒരു അവസരം 18 കാണുന്നുണ്ട്. അതിനെ കസ കസാക്ക എന്ന് വേണമെങ്കിൽ, വളരെ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി എടുത്തതാണ്. അതായത് കഴിയുമെന്നതിൻ്റെ ക, സാധിക്കുമെന്നതിൻ്റെ സ, വീണ്ടും കഴിയും വീണ്ടും സാധ്യമല്ല, അങ്ങനെ അങ്ങനെ ഒരു ഒരു സൂത്രവാക്യത്തിന്റെ ശൈലി ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വ്യത്യസ്തമായ അവസരങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ പല അവസരങ്ങളിലും അത് ആദ്യ അക്ഷരങ്ങളാവണമെന്നില്ല, വ്യത്യസ്തമായ രീതികളിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് അത് ക്രമപരമായ ഒരു രീതിയാണ്. ക്രമം എന്ന് പറയുമ്പോൾ അക്ഷരമാലാക്രമം, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ക്രമങ്ങൾ എന്നിവയാണ്. ഉദാഹരണത്തിന് മണലും ഉപ്പും ഇരുമ്പുകട്ടിയും എന്നുള്ള ഒരു കാര്യം പ്രഭാഷകൻ 22:15 മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ക്രമത്തിൽ ഓർത്തിരിക്കുവാൻ വേണ്ടി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക. അക്ഷരമാല ക്രമത്തിൽ അത് നോക്കുകയാണെങ്കിൽ മണലും ഉപ്പും ഇരുമ്പുകട്ടിയും എന്നുള്ളത് പുറകോട്ടുള്ള ക്രമത്തിൽ കൃത്യമാണ്. അതായത് ഈ കഴിഞ്ഞിട്ടാണ് ഊ കഴിഞ്ഞിട്ടാണ് മ. അപ്പോൾ അത് തിരിച്ചോർക്കുകയാണെങ്കിൽ മണലും ഉപ്പും ഇരുമ്പുകട്ടിയും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആ അക്ഷരമാല ക്രമം ഓർത്താൽ മായാണ് അവസാനം, അപ്പോൾ മണൽ, ഉപ്പ് പിന്നെ ഊ പിന്നെ വരുന്നു ഉപ്പ്, പിന്നെ അതിനു മുമ്പ് ഈ വരുന്നു ഇരുമ്പുകട്ടി. ആ രീതിയിലുള്ള ഒരു ക്രമപരമായ മനസ്സിലാക്കൽ.
അത് പലപ്പോഴും ഗുണപരമാണ്. അപ്പോൾ ഒന്നാമത് ആദ്യം ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അത് നല്ലൊരു കാര്യമാണ്, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഇത് പലപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഒരു പക്ഷെ ഉപയോഗപ്പെട്ടേക്കും. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാൻ 19-ാം അധ്യായം എടുക്കുകയാണ്. 19-ാം അധ്യായത്തിലെ ഒരു വാക്യം, അല്ലെങ്കിൽ 20-ാം വാക്യം എടുക്കും, 20-ാം അധ്യായം എടുക്കും, അതിലാണെങ്കിൽ ഒരൊറ്റ ശീർഷകമേ ഉള്ളൂ. 20-ാം അധ്യായത്തിൽ നമുക്ക് ആകെയുള്ളത് 32 തിരുവചനങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒരു സ്റ്റോപ്പ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു തരം ഒരു വിഭജിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഉദാഹരണത്തിന് 10-ാം വാക്യം അല്ലെങ്കിൽ 9-ാം വാക്യം, അതൊരു സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതായത് ആ ഒരു വാക്യം നന്നായി മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിൽ വെക്കുന്നു. അപ്പോൾ അതിന് മുൻപോട്ടും പിൻപോട്ടുമുള്ള ആശയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ആ ഒരു വാക്യത്തെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് മുൻപും പിൻപുമുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഉദാഹരണം, ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും, അതാണ് 9-ാം വാക്യം. ആ ഒരു വാക്യത്തിന് മുൻപും ശേഷവും എന്ന ക്രമത്തിൽ നമ്മൾ ആ അധ്യായത്തിന്റെ വിഭജനം നടത്തുകയാണ്. വീണ്ടും നമുക്ക് 18-ാം വാക്യം കൂടി വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു വാക്യം എടുക്കാം. ഇത് ഒരു അധ്യായത്തിലോ ഒരു ഭാഗത്തോ ഒക്കെ ഒരു ശീർഷകത്തിന് കീഴിലോ ഒക്കെ നമുക്കിത് ഉപയോഗിച്ച് ആ ഒരു ഭാഗം നന്നായി മനഃപാഠമാക്കാൻ, ഒരു കണ്ണിയായി ഉപയോഗിച്ച് ഒരു ക്രമം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കത് സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ആശയം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സങ്കീർണമായ കാര്യങ്ങളെ നമുക്ക് പരിചിതമായ ഒരു സ്ഥലങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആശയങ്ങളിലേക്ക് മുറിച്ചെടുക്കുക എന്നുള്ള, മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ നാം ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. അപ്പോൾ ഇത് വെച്ചിട്ട് പല രീതികളിൽ നമുക്കിത് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ 3 രീതികളും തീർച്ചയായും നിങ്ങൾക്ക് ഗുണപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.